കോവിഡ് പ്രതിരോധ മരുന്ന് പരീക്ഷണം ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിച്ച് റോസ്മേരി ജോർജ്. ജീവിതത്തിന്റെ പല മേഖലകളെയും പിടിച്ചുകുലുക്കിയ കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. കോവിഡ് വാക്സിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിച്ചപ്പോൾ അംഗവൈകല്യം സംഭവിച്ചവരുടേത് എന്ന പേരിലാണ് പ്രചാരണം. ആഫ്രിക്കയിലെ മരുന്നു പരീക്ഷണത്തിന്റെ ഇരകളാണിവർ. എന്നിട്ടും പരീക്ഷണങ്ങൾ നിർബാധം തുടരുന്നു. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയുടെ തലക്കെട്ട്. പ്രതിരോധ മരുന്ന് പരീക്ഷണങ്ങൾക്ക് പണം ഫണ്ട് ചെയ്യുന്ന ആളെന്ന നിലയിൽ ബിൽഗേറ്റ്സിനെതിരെയും വ്യാജ പ്രചാരണങ്ങളുണ്ട്. മരുന്ന് നിർമ്മാണത്തിലൂടെ പണം സ്വരൂപിക്കാനാണ് ശ്രമമെന്നും വ്യാജ പ്രചാരണത്തിൽ ആരോപിക്കുന്നു. സത്യത്തിൽ ചിത്രത്തിലുള്ളത് പോളിയോ ബാധിച്ച കുട്ടികളാണ്. കോവിഡ് മരുന്ന് പരീക്ഷണത്തിന് വിധേയരായവരല്ല. വ്യാജ പ്രചാരണത്തിനെതിരെ ചിത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ജീൻ മാർക്ക് ജിബോക്സ് 1998 ആഫ്രിക്കയിലെ സിയേറ ലിയോണിൽ നിന്ന് പകർത്തിയതാണ് ഈ ചിത്രം. കോവിഡ് പ്രതിരോധത്തിന് മരുന്ന് അത്യാവശ്യമാണ്. പ്രതിരോധ മരുന്ന് പരീക്ഷണത്തെയും ഇത്തരം പരീക്ഷണങ്ങളോടുള്ള പൊതു സമീപനത്തെയും ഇത്തരം വ്യാജ വാർത്തകൾ ബാധിക്കും. കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കണം.